അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു രണ്ട് പിടിയോളമുള്ള ചിരകിയ തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു നുള്ള് ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു ആറ് വലിയ കുഞ്ഞുള്ളി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല വലുതായതുകൊണ്ടാണ് ഉള്ളിയും ജീരകമൊക്കെ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ അടയുടെ ടേസ്റ്റും കൂടും. അപ്പോൾ ദാ നമ്മൾ ഇത്രയും ഇട്ട് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, വെറുതെ തന്നെ നമുക്ക് അടിച്ചെടുക്കാം. ഇനി ഇതാ ഇതുപോലെ ഒരു പാത്രം എടുക്കാം. അതിലേക്ക് ഇതാ നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതാ ഞാനൊരു രണ്ട് ഗ്ലാസ്സോളമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ദാ ഇത് നന്നായിട്ട് തിള പൊട്ടി തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ദാ ഇത് നമ്മുടെ വെള്ളം ഇവിടെ ഗ്യാസ് വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദാ ഞാനിവിടെ ഒരു ഗ്ലാസ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ദാ ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് ചൂടാറാൻ നിൽക്കരുത്. ഇത് ഒത്തിരി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റില്ല, മാർദ്ദവും ഉണ്ടാവില്ല. അപ്പോൾ ദാ ഒരു നമുക്ക് ഒന്ന് കൈവയ്ക്കാൻ പാകത്തിനുള്ള ചൂടാവുമ്പോൾ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ല ചൂടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഒന്ന് പച്ചവെള്ളത്തിൽ നമ്മളൊന്ന് കൈമുക്കിയതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ പൊള്ളൽ നമ്മളറിയില്ല. ചൂട്ടോടുകൂടി കുഴിക്കുമ്പോഴേ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ദാ ഞാനിവിടെ പച്ചവെള്ളത്തിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഒന്ന് കൈമുക്കിയതിന് ശേഷം നന്നായിട്ട് ദാ ഇതുപോലെ നമ്മളിവിടെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ദാ നമ്മളിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു രണ്ടടയ്ക്കുള്ളതാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ദാ നമ്മൾ ഇതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നമുക്കൊന്ന് തൂവിക്കൊടുക്കാം. എന്നിട്ട് ഇതാ ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു ഇലയിലാണെങ്കിലും വെച്ച് പരത്തിയെടുക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചട്ടിയിലാണെങ്കിലും വെച്ച് പരത്തിയെടുക്കാം. നമ്മളിവിടെ കയ്യിൽ വെച്ച് പരത്തിയതിന് ശേഷം നമ്മൾ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ സൈഡിൽ അല്പം കനം കൂടുതലായിരിക്കും. അപ്പോൾ അതാ ഇതുപോലെ നമുക്കൊന്ന് ചെയ്തു കൊടുക്കാം. ഇനി ഇതാ ഇത് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഉൾവശക്കൊന്ന് ആയി കിട്ടണം. അതിനു വേണ്ടിയാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചുട്ടെടുക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ. അപ്പോൾ നമ്മുടെ രണ്ട് സൈഡും നന്നായിട്ട് അയക്കിട്ടണം. പിന്നെ ചൂടുവെള്ളത്തിൽ കുഴച്ചതുകൊണ്ട് തന്നെ നമുക്കിത് ഒത്തിരി വേവിച്ചെടുക്കാനായിട്ടൊന്നുമില്ല കേട്ടോ. തളിച്ചവെള്ളത്തിലല്ലേ നമ്മൾ കുഴച്ചെടുത്ത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂടിയിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇതാ ഇതിൻ്റെ രണ്ട് പുറം ഭാഗവും നല്ല ക്രിസ്പിയാണ്, ഉള്ളിയിൽ നല്ല സോഫ്റ്റുമാണ് കണ്ടോ. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത് ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ദാ നമ്മുടെ അടിവട റെഡി ആയിട്ടുണ്ട്. ഇത് ഓട്ടുകലത്തിൽ ചുട്ടെടുക്കുമ്പോൾ ഇതിന് ഓട്ടടാന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ദാ നമ്മുടെ അടിവട റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറിയും അതുപോലെ തന്നെ നല്ല നാളികേരപ്പാലുമാണ് കേട്ടോ ഇതിന് നല്ലൊരു കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ദാ നമ്മുടെ അടിവട റെഡിയായി. ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണും. വരെയും ബൈ.